പൊതു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസ് രാജ്യത്ത് മൊത്തത്തിലും കേരളത്തിൽ പ്രത്യേകിച്ചും നേരിടുന്ന പ്രധാന രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, പണത്തിൻ്റെ കുറവ്; രണ്ട്, ജനങ്ങളിൽ ഇറങ്ങിച്ചെല്ലുന്ന നേതാക്കളുടെ അപര്യാപ്തത. ഇടത് കഴിഞ്ഞു വലത് എന്ന തത്വം മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾ അഹങ്കാരമൊത്ത് കൂടെ ഉണ്ടായിരുന്നവരെ മുഴുവൻ ആട്ടിപ്പയച്ചു. കേരള ജനതയ്ക്ക് ബുദ്ധി ഉറച്ചിട്ടില്ലാത്തതിനാൽ ഓരോ 5 വർഷവും കൂടുമ്പോഴും മാറി മാറി ചിന്തിക്കും എന്ന ധാരണയായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. പിണറായി അത് തിരുത്തിയതോടെ ഭരണത്തിൻ്റെ ആനുകൂല്യം പറ്റി തെരഞ്ഞെടുപ്പ് ചെലവ് സംഘടിപ്പിക്കാമെന്ന മോഹം അസ്ഥാനത്തായി. ഒപ്പം ഭരണവും പണവുമില്ലായെങ്കിൽ കയ്യിൽ നിന്ന് കാശു മുടക്കി ഇറങ്ങാൻ ഏത് കോൺഗ്രസ്സുകാരനാണ് തയ്യാറാവുന്നത്? 5 വർഷവും ഭരിക്കുകയും അക്കാലത്ത് നേടിയ സമ്പാദ്യം ചെലവാക്കി അടുത്ത 5 വർഷം വിശ്രമിക്കുകയുമായിരുന്നു ഈ കോൺഗ്രസ്സുകാരുടെ ഒരു ലൈൻ. 2016 കോൺഗ്രസ്സിന് ലഭിക്കാമായിരുന്ന തുടർഭരണം ഇല്ലാതാക്കിയത് കോൺഗ്രസ്സിലെ തന്നെ ചില 5-ാം പത്തികളാണ്. തുടർഭരണം ലഭിച്ചാൽ ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന ചിന്ത കുറച്ചൊന്നുമല്ല ഒരു കോൺഗ്രസ് നേതാവിനെ അലട്ടിയിരുന്നത്. അയാളുടെ മനോഹരമായ പ്രയോഗത്തിലൂടെയാണ് കോൺഗ്രസ്സിലെ എ ഗ്രൂപ്പുകാരായ പല നല്ല സ്ഥാനാർത്ഥികളും പരാജയത്തിൻ്റെ രുചി അറിഞ്ഞത്. അന്നത്തെ മാണി ഗ്രൂപ്പിലെ 7 സ്ഥാനാർത്ഥികൾക്ക് കനത്ത സംഖ്യ ഇയാൾ സംഭാവന നൽകിയിരുന്നുവെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നീട് മാണി ഗ്രൂപ്പ് പിളർന്നപ്പോൾ ജോസഫിൻ്റെ പിന്നാലെ പോയവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയാൽ മുൻപ് പറഞ്ഞവരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഏതായാലും മനം പോലെ മംഗല്യം നടന്നില്ല. ആ നേതാവ് വഴിയാധാരമാവുകയും ചെയ്തു. ഒപ്പം കേരള കോൺഗ്രസിനെ തകർക്കാൻ കോൺഗ്രസ് ഉപയോഗിച്ച പി ജെ ജോസഫും കൂട്ടരും വഴിയാധാരമായി. കാലാകാലങ്ങളിൽ കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കോൺഗ്രസ് ഉപയോഗിച്ചിരുന്ന വൈറസായിരുന്നു പി ജെ ജോസഫ്. 1970 മുതലുള്ള കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ അത് വ്യക്തമാകും. ഇവിടെ കോൺഗ്രസ് നേരിടുന്ന മറ്റൊരു വിഷയം, ജയിച്ചുപോയ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയടക്കം 15 കോൺഗ്രസ് എംപിമാർ എന്ത് കേരളത്തിന് വേണ്ടി നടത്തി എന്നത് ചിന്തിക്കുന്നതാണ്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇതുവരെ 5-ോ 10-ോ പ്രാവശ്യം മാത്രമാണ് വന്നതെങ്കിൽ ആനാപുലി കടുവ തുടങ്ങിയ വനവാസികൾ ദിവസം അതിൽ കൂടുതൽ പ്രാവശ്യം വയനാടൻ മലകൾ ഇറങ്ങി വരുന്നുണ്ട്. കർഷകരുടെ ജീവനും സ്വത്തിനും വേണ്ടി രാഹുൽ ഗാന്ധി എന്ത് നടപടി എടുത്തുവെന്നറിയാൻ ജനത്തിന് താല്പര്യമുണ്ട്. ഇനി പ്രധാനമന്ത്രിയായിട്ട് വല്ലതും ചെയ്യാമെന്നാണ് ധരിക്കുന്നതെങ്കിൽ ഈ ജന്മത്തിൽ അത് സാധിക്കുമെന്ന ഒരു ലക്ഷണവും കാണുന്നില്ലെന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഭരണമുണ്ടെങ്കിൽ മാത്രം വികസനം കൊണ്ടുവരാമെന്നതാണ് കോൺഗ്രസ് ലൈൻ. എങ്കിൽ ഭരണം ഉണ്ടായിരുന്ന കാലത്ത്, അതായത് 8 മന്ത്രിമാർ വരെ ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിന് എന്ത് നേട്ടം കിട്ടി? ഭരണ മികവിൽ യു പിക്ക്, പ്രത്യേകിച്ച് അമേഠിക്ക് നൽകിയ വികസന വിപ്ലവം കൊണ്ടാകാം ഒരു സീരിയൽ നടിയോട് ഏറ്റുമുട്ടാൻ ഭയന്ന് രായ്ക്ക് രാമാനം കേരളത്തിലേക്ക് ഒളിച്ചോടിപ്പോകുന്നത് രാഹുൽ ഗാന്ധി. കൊടുക്കുന്നിൽ സുരേഷ് അടക്കം 8 മന്ത്രിമാർ ഉണ്ടായിട്ട് കേരളത്തിന് ഒരു മാങ്ങാത്തൊലിയും നേടിത്തരാത്തതാണ് 100,000 കോടിയുടെ വികസനം ബി ജെ പി സർക്കാർ കേരളത്തിൽ കൊണ്ടുവന്നത്. NH 66 കണ്ണൻ ചിപ്പിക്കുന്ന വികസനം കാണാതെ പോകരുത്. ഒപ്പം തിരുവനന്തപുരത്ത് നിന്നും അങ്കമാലിക്ക് എം സി റോഡിന് പാരലായി പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മിക്കാൻ നടപടി സ്വീകരിച്ച ബി ജെ പി സർക്കാരിനോട് അത് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം കൊടുക്കുന്നിൽ സുരേഷിന് മാത്രം സ്വന്തം. അവനവൻ്റെ കാലത്തോ ഒന്നും നടന്നില്ല, ചോദിച്ച് മേടിച്ചതുമില്ല. വല്ലവനും ദാനം തരുന്നതും കൂടി വേണ്ട എന്ന് പറയുന്ന ജനപ്രതിനിധിയെ എന്തു ചെയ്യണം? തല്ലിക്കൊല്ലാൻ പറ്റില്ലല്ലോ.